എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് June 12 വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. June 12 വരെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം June 15 വരെ അപേക്ഷയിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ജനറൽ കാറ്റഗറിയും അതുപോലെ സർവീസ് കോട്ട കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു 800 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് വരുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 400 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫേംഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങൾ അക്ഷയവഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു LBS ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് ഈ ഒരു 3 ലൈൻസ് കാണാം. അത് ആ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക്. അതുപോലെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് ഈ ഒരു അപേക്ഷ നൽകിയ ആ ഒരു ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമുള്ള ആപ്ലിക്കേഷൻ ഫീസ് അടക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അതുപോലെ രജിസ്റ്റേർഡ് ഇമെയിൽ ID എന്നിവ നൽകിയിട്ട് റിക്കവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ID ചലാൻ നമ്പറും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ നൽകിയുള്ള ഇമെയിൽ ID മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തുമാണ് വിദ്യാർത്ഥികൾ നൽകേണ്ടത്. അത് നൽകിയ ശേഷം റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ ചലാൻ നമ്പറും ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ കൺഫേംഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറയാം. ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജാണ് വരിക. ഈ ഒരു പേജ് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ നൽകിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം വെരിഫൈ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉള്ളതാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത ശേഷം നിങ്ങളോട് അടുത്തതായിട്ട് ഇതിന് താഴെയായിട്ട് ആ ഒരു വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ID എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് താഴെയായിട്ട് ആ ഒരു രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡ് നൽകുന്നതിനായിട്ട് ഒരു ഭാഗം എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് ആ ഒരു സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് അതായത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. അതിങ്ങനെയാണ് കാണാൻ സാധിക്കുക. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിങ്ങനെയാണ് കാണാൻ സാധിക്കുക. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റേജ് എന്നുള്ളതും സ്റ്റാറ്റസ് എന്നുള്ളതുമാണ്. ആപ്ലിക്കേഷൻ ഫീ എന്നുള്ളിടത്ത് സ്റ്റാറ്റസ് ഈ ഒരു 800 പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് റെസിപ്റ്റ് എന്നുള്ള ഒരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടുള്ളത് ഫോട്ടോ ആണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റഡ് അതുപോലെ അപ്ലോഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്. ആപ്ലിക്കേഷൻ എൻട്രി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം, ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളടുത്ത് ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു അതായത് നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ചുവപ്പ് കളറിൽ നോട്ട് ഡൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത് എങ്കിൽ, ചുവപ്പ് കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ല എന്ന് കാണാം. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് ഈ ഒരു ഫുൾ ഡീറ്റെയിൽസും കാണും, പക്ഷേങ്കിൽ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് നോട്ട് ഡൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം, അതായത് എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അക്ഷരങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID അക്ഷരങ്ങൾ അതായത് ഏതെങ്കിലും ക്യാരക്ടർ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളതും അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് റിസർവേഷൻ ഡീറ്റെയിൽസ് ഇതൊക്കെ നൽകിയിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നുള്ളത്
രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് അവസാനമായിട്ട് തായായിട്ട് ഒരു ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ സാധിക്കും. അതായത് ജസ്റ്റ് ഒരു ചതുരത്തിലുള്ള ഒരു ചിഹ്നം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നോട്ട് ഡൺ എന്നുള്ളതിന് പകരം ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ആരെങ്കിലും അപേക്ഷ നൽകിയ സ്ഥലത്ത് നിന്ന് ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ ഡൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അതായത് ഫൈനൽ കൺഫർമേഷൻ ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ നിങ്ങളല്ല ചെയ്യേണ്ടത്, LBS സെൻറ്ററിൽ നിന്നാണ്. ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ഡൺ ആയിക്കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ ഡീറ്റെയിൽസുകൾ, അത് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ LBS സെൻറ്ററിൽ നിന്നാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഓരോ വ്യക്തിഗത വിവരങ്ങളും കറക്റ്റാണെന്നുള്ള ചെക്ക് ചെയ്യുകയും അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കാണുന്നതും ആയിരിക്കും. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്ന ആ ഒരു ലിസ്റ്റ്, അതിനുശേഷമുള്ള ഈ ഒരു അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ആ ഒരു അവസാന ദിവസം എന്ന് പറയുന്നത് July 2nd. അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 26th. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തുന്നതിനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നൽകുന്ന ഡീറ്റെയിൽസും അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ പേജിൽ പോവുകയും അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ നൽകിയുള്ള അക്കാദമിക ഡീറ്റെയിൽസുകൾ അതുപോലെ മറ്റ് വിവരങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിരുത്തുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ഫൈനൽ കൺഫർമേഷന് ശേഷം ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും, അതായത് ഇമെയിൽ ഐഡിയിലെ തെറ്റ്, മൊബൈൽ നമ്പറിലെ തെറ്റ് എന്നിങ്ങനെയുള്ള തെറ്റുകളൊക്കെ മാറ്റുന്നതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നോക്കിയിട്ട് ആ ഒരു കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ഡൺ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റും അതുപോലെ ഈ ഒരു നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ കറക്റ്റാണോ എന്നുള്ള ചെക്ക് ചെയ്ത ശേഷം ആ ഒരു ലിസ്റ്റ് വരികയും അതിനുശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻസ് നൽകുന്നതിനും അതുപോലെ റാങ്ക് ലിസ്റ്റ് അറിയുന്നതിനുമുള്ള അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.